ആശുപത്രികളിൽ വാക്സിൻ എടുക്കാൻ വരുന്നവർ ചെരുപ്പ് അഴിച്ചു വെക്കണോ എന്നൊരു സംശയം. വാക്സിൻ എടുക്കാൻ പോയ ഒരു യുവാവിൻ്റെതാണ്. ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർ അവർ പുറത്തുപയോഗിക്കുന്ന അതേ ചെരുപ്പ് തന്നെ അകത്ത് ഉപയോഗിക്കുന്നു. അവരുടെ ചെരുപ്പിലുള്ള രോഗാണുക്കളുള്ള പ്രതലത്തിലൂടെയല്ലേ ചെരുപ്പിടാതെ പുറത്തുനിന്ന് വരുന്ന പുതിയ ആൾക്കാർ മറ്റുള്ളവർ പെരുമാറേണ്ടത് എന്നാണ് യുവാവിന്റെ ചോദ്യം. കോവിഡ് വാക്സിൻ എടുക്കാൻ ഒരു ആശുപത്രിയിൽ പോയപ്പോൾ ചെരുപ്പ് അഴിച്ചു വെക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ അനുഭവം വിവരിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഇപ്പോൾ ഒരു തുറന്ന കത്ത് എഴുതിയിരിക്കുകയാണ് ഒരു യുവാവ്. ഷബീർ കളിയാട്ടുമുക്ക് എന്ന യുവാവാണ് തന്റെ ഫേസ്ബുക്കിലൂടെ ആരോഗ്യമന്ത്രിക്ക് ഇപ്രകാരത്തിൽ ഒരു കത്ത് എഴുതിയത്. ആശുപത്രിയിൽ വാക്സിൻ എടുക്കാൻ എത്തുന്നവരോട് ചെരുപ്പ് അഴിച്ചു വെക്കാൻ പറയുന്നത് നല്ല പ്രവണത അല്ല എന്നാണ് ഈ യുവാവിന്റെ അഭിപ്രായം. കൂടാതെ ആരോഗ്യ പ്രവർത്തകർ അവർ പുറത്തിട്ട ചെരുപ്പുമായി അകത്തു കടക്കുമ്പോൾ സാധാരണക്കാരൻ പുറത്ത് ചെരുപ്പ് അഴിച്ചു വെക്കണം എന്ന് ആവശ്യപ്പെടുന്നത് എന്ത് ന്യായമാണെന്നും അദ്ദേഹം ചോദിക്കുന്നു. വാക്സിൻ എടുക്കാൻ കളിയാട്ടുമുക്ക് PHCയിൽ എത്തിയപ്പോഴാണ് യുവാവിനോട് ആരോഗ്യ പ്രവർത്തകർ ചെരുപ്പ് അഴിച്ചു വെക്കാൻ ആവശ്യപ്പെട്ടത്. വെറും ആവശ്യമായിരുന്നില്ല, അതൊരു നിർബന്ധമായിരുന്നു. തന്റെ അനുഭവം അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക്, ഞാൻ ഇന്ന് വാക്സിൻ എടുക്കാൻ കളിയാട്ടുമുക്ക് PHCയിൽ ചെന്നു. അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകർ പാദരക്ഷ അഥവാ ചെരുപ്പ് പുറത്ത് അഴിച്ചു വെക്കാൻ നിർബന്ധിച്ചു. ഞാൻ സമ്മതിച്ചില്ല. ഒരുപാട് സാധാരണക്കാർ ചെരുപ്പ് അഴിച്ചു വെച്ച് നഗ്നപാദരായി ആശുപത്രിയിലേക്ക് കയറുന്നു. എന്നാൽ ഈ ആരോഗ്യ പ്രവർത്തകർ അവർ പുറത്തുപയോഗിച്ച ചെരുപ്പ് തന്നെയാണ് അകത്തും ഉപയോഗിക്കുന്നത്. ആ സ്ഥലത്തേക്കാണ് സാധാരണക്കാരായ മനുഷ്യർ നഗ്നപാദരായി കടന്നു ചെല്ലുന്നത്. അതിന്റെ അപകടം ആരോഗ്യ പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എങ്കിലും അവർ ആ തെറ്റ് തിരുത്താൻ തയ്യാറായില്ല. പാദരക്ഷകൾ ഇടുന്നതല്ലേ എല്ലാവരുടെയും രക്ഷയ്ക്ക് നല്ലത്? പലരുടെയും ശരീരത്തിലുള്ള രോഗാണുക്കൾ, സ്രവങ്ങൾ, വിയർപ്പ് ഇതൊക്കെ മറ്റുള്ളവരുടെ കാലുകളിലേക്ക് പടരാനല്ലേ നഗ്നപാദരായി ആശുപത്രിയിൽ കയറുന്നതിന് കാരണമാകൂ? ചെരുപ്പിട്ടാൽ അകത്തു പറ്റുന്ന മണ്ണു പോലും ശരീരവുമായി നേരിട്ട് ബന്ധം വരുന്നില്ലല്ലോ. ICU, ഓപ്പറേഷൻ തിയേറ്റർ അതുപോലെയുള്ള ക്ലോസ്ഡ് ആയ ലിമിറ്റഡ് എൻട്രി ഉള്ള സാനിറ്റൈസ്ഡ് പരിസരം അല്ലല്ലോ വാക്സിനേഷൻ റൂമും ആശുപത്രിയിലെ നിലവും. വാക്സിൻ എടുക്കാൻ ചെരുപ്പൂരി വരുന്നതിന് തൊട്ടു മുൻപേ ആളുകൾ എവിടെ പോയെന്നോ അവർ എന്ത് ചെയ്തുവെന്നോ നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് അപകടകരമായ ഈ അനാരോഗ്യ പ്രവണത തിരുത്താൻ ആരോഗ്യ രംഗത്തെ പ്രവർത്തകർക്ക് താങ്കൾ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. നമുക്കറിയാം, എവിടെ പോയാലും കാണാം ചെരുപ്പുകൾ പുറത്തിടണം എന്ന ബോർഡ്, ആശുപത്രിയിലും കാണാം. എന്നാൽ ആശുപത്രിയിൽ നഗ്നപാദരായി പ്രവേശിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായി തോന്നിയിട്ടുണ്ടോ? അനേകം കീടാണുക്കളുടെ ഒരു കേന്ദ്രം തന്നെയാണ് ആശുപത്രി. ഒരു രക്തത്തുള്ളിയിൽ ചവിട്ടിയാൽ പോലും എത്ര കീടാണുക്കൾ ശരീരത്തിലെത്തുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആശുപത്രിയിൽ നിർബന്ധമായും ചെരുപ്പ് പുറത്തിടാതിരിക്കുക. പ്രത്യേകിച്ച് കാലിൽ മുറിവുള്ളവരോ മറ്റ് അസുഖങ്ങളുള്ളവരോ കാലും ചെരുപ്പും കഴുകി അകത്ത് കിടക്കുകയാണെങ്കിൽ ആശുപത്രിയുടെ അകവും വൃത്തിയായി കിടക്കും. ആശുപത്രികൾ ആർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരിടമാണ്. പക്ഷേ ഇനി അല്പം മാറ്റം വരുത്തിയിട്ടാകാം ആശുപത്രി സന്ദർശനങ്ങൾ. മാസ്ക് ഉപയോഗം നമുക്ക് അധികം പരിചയമില്ലാത്ത ഒന്നായിരുന്നു കോവിഡ് വരുന്നത് വരെ. എന്നാൽ ഈ കോവിഡ് കാലത്ത് നാം അത് ശീലിച്ചു. ഇപ്പോൾ മാസ്ക് നമ്മുടെ ഭാഗമായി. ആ ശീലം ഇനിയും തുടരുക. കോവിഡ് പോയാലും ആശുപത്രി സന്ദർശന സമയങ്ങളിൽ മാസ്ക് നിർബന്ധമായും ധരിക്കുക. ഇത് വലിയവർക്കും കുട്ടികൾക്കും ബാധകമാക്കണം. കോവിഡ് മാത്രമല്ല പല ദൈനംദിന അസുഖങ്ങളും മാസ്ക് ഉപയോഗം മൂലം നമുക്ക് തടയാൻ സാധിച്ചേക്കും. മാസ്ക് ഇല്ലെങ്കിൽ ഒരു തൂവാലയെങ്കിലും കയ്യിലുണ്ട് എന്ന് ഉറപ്പാക്കണം. ഈ കോവിഡ് കാലത്ത് നമ്മൾ പഠിച്ച ആരോഗ്യ പാഠങ്ങൾ തുടർന്നുള്ള ജീവിതത്തിലും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.